Hi dears, welcome to Asylum J Channel. ഞാൻ MJ Mathematics. ഇന്ന് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മെട്രിക്സിലെ ഒരു ക്വസ്റ്റ്യനാണ്. അത് 2017 JEE Advanced ന് ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യൻ. How many 3x3 matrices M with entries from the set 0, 1, 2? For which the sum of the diagonal entries of M transpose into M is 5. M is 3x3 matrix. M transpose into M in the diagonal element the sum, that is trace of M transpose into M, 5 avanam. In namakka matrix form cheyendad 0 1 2 upayogichittan. 0 1 2 upayogichittu we know that we can form ethrayana 9 raised to, each element positions can be filled in 3 ways. So 3 raised to 9 determinants possible. Ini adu kazhinjittu aa question kazhinjittu the 2021 nammade JEE ku choichu question. Total number of 3x3 matrices A having entries from the set 0 1 2 3 such that sum of all the diagonal entries of A into A transpose equal to 9. ഇതേപോലെ തന്നെ 2021 വീണ്ടും ഒരു ന്യൂമറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ക്വസ്റ്റ്യൻ ലെറ്റ് എം ബി ദ 3x3 മെട്രിക്സ്. അതിപ്പോൾ നമ്മളെ കണ്ട 2017 തന്നെയാണെന്ന് തോന്നുന്നത്, അവരൊന്ന് മാറ്റി കൊടുത്തതാണ്. 0 1 2 3 സം ഓഫ് ദി ഡയഗണൽ എൻട്രീസ് ഓഫ് എം ട്രാൻസ്പോസ് ഇൻ ടു എം ഈസ് 7. അതിനുശേഷം വീണ്ടും ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു 2020 ദ നമ്പർ ഓഫ് 4 3x3 മെട്രിസസ് എ വിത്ത് ദ എൻട്രീസ് ഫ്രം ദ സെറ്റ് -1 -1 0 1 such that some of the diagonal elements of A into A transpose is 3. എല്ലാ ക്വസ്റ്റ്യനുകളിലും നിങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാത്തിലും നമുക്ക് വേണ്ടത് എന്താണ്? A transpose into A അല്ലെങ്കിൽ A into A transpose ആണ്. 3x3 മെട്രിക്സുകളാണെല്ലാം. വളരെ സിമ്പിളായിട്ട് ഞാൻ നിങ്ങൾ ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് ഇപ്പോൾ എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ABCD ആണെങ്കിൽ മക്കളെ A ഇൻറ്റു A ട്രാൻസ്പോസ് എടുത്താൽ എന്ത് വരും? യെസ്, ഇറ്റ് ഈസ് ABCD എന്നാണ് വരിക. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് എലമെൻ്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് റോ ഇൻറ്റു ഫസ്റ്റ് കോളം A² + B² വരുന്നു. പിന്നെ ഇവിടെ ഒരു എലമെൻറ്റ് വരുന്നു, ഇവിടെ ഒരു എലമെൻറ്റ് വരുന്നു, C² + D² വരുന്നു. ഇവിടെ ഇതിന്റെ സം ഓഫ് ദി ഡയഗണൽ എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? സം എത്ര വരും? അല്ലെങ്കിൽ ട്രേസ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും മക്കളെ? A² + B² + C² + D². അതായത് A ഇൻറ്റു A ട്രാൻസ്പോസ് എടുത്തപ്പോൾ സം ഓഫ് ദി ഡയഗണൽ എലമെന്റ്സ് എന്ന് പറയുന്നത് എന്ത് വന്നു? A² + B² + C² + D² എന്നാണ് നമുക്ക് കിട്ടിയത്. ക്ലിയർ? ഇനി നമുക്ക് A ട്രാൻസ്പോസ് ഇൻറ്റു A എടുത്ത് നോക്കൂ. A ട്രാൻസ്പോസ് ഇൻറ്റു A എടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ABCD ആണ്. അപ്പോൾ A ട്രാൻസ്പോസ് എന്ന് പറയുമ്പോൾ ABCD വരും. നിങ്ങൾ ഇവിടെ ഇത് പ്രോഡക്റ്റ് എടുക്കുമ്പോഴും A ഇൻറ്റു A A² C ഇൻറ്റു C C². ഞാൻ ഈ എലമെൻ്റ് എഴുതിയില്ല, ഈ എലമെൻ്റ് എഴുതിയില്ല. B ഇൻറ്റു B B², D ഇൻറ്റു D D². അപ്പോഴും അതിൻ്റെ ട്രേസ് എടുക്കുമ്പോഴും എന്ത് തന്നെ വരും? A² + C² + B² + D². A² + B² + C² + D². അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ഒരു മെട്രിക്സിന് അതിന്റെ ട്രാൻസ്പോസോ അതിന്റെ ട്രാൻസ്പോസിനെ മെട്രിക്സ് കൊണ്ടോ ഗുണിച്ചിട്ട് ട്രേസ് ചോദിച്ചാൽ ആ മെട്രിക്സിലുള്ള എലമെന്റുകളുടെ സ്ക്വയറുകളുടെ സമ്മായിരിക്കും അവിടെ വരിക. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഇവിടെ ഞാൻ എടുക്കുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോളണേ, ABCDEFGHI ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും സം ഓഫ് ദി ഡയഗണൽ എലമെന്റ്സ് ഓഫ് A ഇൻറ്റു A ട്രാൻസ്പോസ്? യെസ്, ഇനി മുതൽ മനസ്സിൽ അത് പെട്ടെന്ന് കയറി വരണം. സം ഓഫ് ദി ഡയഗണൽ എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ മക്കളെ A² + B² + C² + D² + E² + F² + G² + H² + I² ആയിരിക്കും. ഇതാണ് നമുക്ക് 3 വരേണ്ടത്. 3 അല്ല ഇവിടെ ചോദിച്ചിരിക്കുന്നത്, എത്രയാണ്? 5. ഇത്രയുള്ള സംഭവം. അപ്പൊ എപ്പോഴും ഇനി നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട. 9 എലമെന്റുകൾ 3x3 ആണ്. ഇപ്പൊ നമ്മളിപ്പോ 4 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്തതും എല്ലാം 3x3 മെട്രിക്സ് ആണ്. അപ്പോൾ ഇത് വരണം. ഇനി അതിനുള്ള ചാൻസ് ഇത് ആക്ച്വലി ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ പെർമ്യൂട്ടേഷൻ എന്ന് വേണേൽ നമുക്ക് പറയാം. സി, ഈ 9 എലമെന്റ്സ് ആഡ് ചെയ്യുമ്പോൾ 5 കിട്ടണമെന്ന് പറഞ്ഞാൽ എലമെന്റുകൾ 0 1 2 ആകാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു പോസിബിലിറ്റി എന്താണ് നമുക്ക് പറയാം? 5 1-കൾ വരിക, ബാക്കി 4 പൂജ്യങ്ങൾ വരിക. അപ്പോൾ 9 ആയില്ലേ? ഇതിന്റെ സ്ക്വയർ, ഇതെല്ലാം കൂടെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? എല്ലാം കൂടെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 5 1. അപ്പോൾ ഇതെത്ര വരും? 9 ഫാക്ടോറിയൽ ബൈ 5 ഫാക്ടോറിയൽ ഇൻടു 4 ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയൽ by, കാരണം sum of the diagonal elements. അപ്പോൾ 5 ഫാക്ടോറിയലും 9 ഫാക്ടോറിയലും കട്ട് ചെയ്യുമ്പോഴത്തേക്കും 6 into 7 into 8 into 9 വരും. 4 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 1 into 2 into 3 into 4 വരും. ഇവിടെ ഇത് 2 8 8 കട്ട് ചെയ്ത് പോയി 3 വരുന്നുണ്ട്. 7 3 21 into 6 ആണ് വരിക. 21 into 6 എന്ന് പറയുമ്പോൾ 6 6 2 12 126 വരും. ഇതുകൊണ്ട് തീർന്നില്ല. ഇനി ഒരു പോസിബിലിറ്റി കൂടെ നമുക്കുണ്ട്. ഒരു പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ്? ആ പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു 2 വരിക, 2 square 4, പിന്നെ ഒരു 1-ഉം കൂടെ വന്നാൽ മതി. അപ്പോൾ ഒരു 1-ഉം ബാക്കിയുള്ള 7-എണ്ണം എന്തായിരിക്കണം? 0 ആയിരിക്കണം. ഇത് എത്ര കേസ് വരും മക്കളെ? 9 ഫാക്ടോറിലുണ്ട്, 7 9 ഉണ്ട്, 7 ഫാക്ടോറിൽ. അപ്പോൾ 7 വരെയുള്ള കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ 8 into 9 വരും, അത് 72 വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി നമുക്ക് എത്രണ്ണം കിട്ടിയിട്ടുണ്ട്? ഒരു 126 കിട്ടിയിട്ടുണ്ട്. പ്ലസ് 72 വരും, 8 7 9 9 198 എന്ന് വരും. 198 ആൻസർ കിട്ടും. കണ്ടോ, JEE അഡ്വാൻസ്ഡിന്റെ ക്വസ്റ്റൻ ആണ് ഇത്. ഞാനിപ്പോൾ ആ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്. വിതിൻ 1 minute വി ക്യാൻ ഫൈൻഡ് ദ ആൻസർ. ഇനി ഇതേപോലെ വരുന്ന ക്വസ്റ്റൻ ആണ് അടുത്തത്. The total number of 3 by 3 matrices A having entries from the set 0 1 2 3 and divided such that the sum of the diagonal entries of A into A transpose is 9. അപ്പോൾ ഇവിടെയും 9 എലമെന്റ്സ്. നിങ്ങൾ a square b square c square എന്ന് എഴുതിയ സമയങ്ങളിൽ 9 എലമെന്റുകൾ ആഡ് ചെയ്യുമ്പോൾ 9 കിട്ടണം. അതിൽ ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ 9 1s വരിക, 9 1s, എല്ലാം 1 വരിക. അങ്ങനത്തെ ഒരെണ്ണേ കാണും. ഇനി മറ്റൊരെണ്ണം അതേപോലെ വരുന്ന കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3 വരിക, ബാക്കി 8 0 വരിക. കാരണം ഒരു 3 3 square 9 വരും, ബാക്കി 8 എണ്ണം. അതെത്ര വരും? അത് 9 ഫാക്ടോറിയൽ by 8 ഫാക്ടോറിയൽ വരും, അത് 9 കിട്ടും. കാരണം 8 ഫാക്ടോറിയൽ വരെ കട്ട് ചെയ്ത് പോകും. ഇനി നമുക്ക് അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 2 വരുന്നു. ഒരു 2 വരികയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു 2 വന്നാൽ 2 square 4 ആയി, പിന്നെ ഒരു 5 1 വന്ന. അപ്പോൾ പോയിട്ടപ്പോൾ ഇനി എത്ര ഉണ്ട്? അപ്പോൾ 5 4 പോയിട്ട് ബാക്കി 3 എന്ത് വരും? 0s വരണം. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കൂ, 2 square 4 5. അപ്പോൾ അവിടെ എത്ര വരും? 9 ഫാക്ടോറിയൽ by 5 ഫാക്ടോറിയൽ into 3 ഫാക്ടോറിയൽ. 9 ഫാക്ടോറിയൽ എന്ന് പറയുമ്പോൾ 5 ഫാക്ടോറിയൽ 6 into 7 into 8 into 9 വരും. ബൈ 3 ഫാക്ടോറിയൽ 6 വരും, ഇത് 2 കട്ട് ചെയ്ത് പോകും. 8 72 into 9 വരും, എത്ര വരും? 8 8 18 വരും, 7 72 into 7 ആണ് വരിക. 7 2 14 7 504 വരും, 504. അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് ഏതാണെന്ന് അറിയാമോ മക്കളെ? 2 2 വരാം. ഈ 2 4 4 4 8 8 1 9 വരും. അപ്പോൾ 2 2 ഉം 1 1 പോയിട്ട് 6 0 വരും. അപ്പോൾ അവിടെ നമുക്ക് വരുന്നത് 9 ഫാക്ടോറിയൽ by 6 ഫാക്ടോറിയൽ into 2 ഫാക്ടോറിയൽ ആണ്. 6 ഫാക്ടോറിയൽ ആകുമ്പോൾ 7 into 8 into 9 വരും. താഴെ 2 ഫാക്ടോറിയൽ 2 വരും, ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് 4 വരും. 7 4 28 into 9 വരിക, 63 36 into 7 വരുന്നു, 42 7 3 21 4 25 252. അപ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ് മക്കളെ? ഒരു 10 വന്നു ആദ്യത്തെ 2 എണ്ണം, പിന്നെ 504 252 10. അപ്പോൾ എത്ര വരും? 6 6 7 7 6 6 ആണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ ഇതേപോലെ മറ്റ് 2 ക്വസ്റ്റനുകളുണ്ട്. അത് നിങ്ങൾ തനിയെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഞാൻ ഇട്ടിരിക്കുകയാണ്. Let m be 3 by 3. Sum of the diagonal element is 7 എന്ന് പറയുന്ന കേസാണ്. അതുപോലെ തന്നെ അതിൻ്റെ ആൻസർ 5 4 0 ആണ്. അതേപോലെ വേറൊരെണ്ണം ഇവിടെ വളരെ സിമ്പിൾ ആണ് ഈ ക്വസ്റ്റ്യൻ. The number of all 3 by 3 matrices A with entries from the set -1 0 1 such that sum of the diagonal elements of A into A transpose എന്ന് പറയുന്നത് എത്ര വരണം? A into A transpose ആണ്. അപ്പോൾ സ്ക്വയറുകളുടെ സം 3 വരണം. സ്ക്വയറുകളുടെ സം 3 വരണമെങ്കിൽ 3 1-ഉം ബാക്കി 6 0. അതൊരു കേസ്. ഇനി 3 -1-ഉം 6 0, അതൊരു കേസ്. ഇനി 2 1-ഉം ഒരു -1 അത് എത്ര രീതി വരാം? 1 1 -1 വരാം, 1 -1 1 വരാം, -1 1 വരാം, അത് 3 ഉണ്ട്. ഇതേപോലെ 2 -1 1 വരുന്ന കേസ്, അത് 3. അപ്പോൾ 3 3 6 2 8 കേസാണ് മൊത്തം ഉള്ളത്. അപ്പോൾ 8 into മൊത്തം 8 പോസിബിലിറ്റി ഉണ്ട്. കാരണം എല്ലാം ഇവിടെ ഒന്ന് തന്നെയാണ്, എല്ലാത്തിലും 3 1-ഉം ബാക്കി 6 0-യും ആണ്. അപ്പോൾ 9 factorial by 6 factorial to 3 factorial വരും. അപ്പോൾ അത് 8 into 9 factorial എന്ന് പറയുമ്പോൾ 6 ആകുമ്പോൾ 7 into 8 into 9 വരും. ബൈ 3 factorial എന്ന് പറയുമ്പോൾ 2 into 3 ആണ് വരിക. ഇത് കട്ട് ചെയ്ത് പോയി 4 വരും, ഇത് കട്ട് ചെയ്ത് പോയി 3 വരും. 12 84 into 8 എന്ന് പറയുമ്പോൾ 672 വരും. ആൻസർ കിട്ടി. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യനുകൾ വരുമ്പോൾ ഇനി ഓർത്ത് വെക്കുക, വളരെ സിമ്പിളായിട്ട് നമുക്ക് ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റും. താങ്ക് യു.